വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ഇക്കയും ഇൻസുകുട്ടി എണീച്ചിട്ടില്ല, അവർ ഉറങ്ങുകയാണ്. വീക്കെൻഡ് ആയത് കാരണം കുറച്ച് ടൈം ഇക്ക ഉറങ്ങിയിട്ട് എണീക്കാറുള്ളൂ. ഉച്ചയ്ക്കാവും ഇനി എണീക്കുമ്പോഴേക്ക്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് എണീച്ചത് കാരണം പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു ബ്ലാക്ക് ടീം ബ്രെഡും പീനട്ട് ബട്ടറുമാണ് കഴിച്ചത്, വിശപ്പൊന്ന് ഒതുക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ നേരെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുക. അപ്പം സാമ്പാറും ചോറൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എണീക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറാണ് ചെയ്യാറ്. പിന്നെ എല്ലാ വീക്കെൻഡും സെയിം ഒന്നും ആവില്ല, മാറി മാറിയിരിക്കും. പിന്നെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയല്ല ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ കരുതും ഞാൻ ഭയങ്കര കുക്കാണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയൊന്നുമല്ല, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിങ് പഠിച്ചിട്ടുള്ളത്. അതുവരെ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഇക്കാൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ കുക്ക് ചെയ്യും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ടീനേജേഴ്സോ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആരും ടെൻഷനൊന്നും അടിക്കണ്ട. ചിലവരൊക്കെ ഉണ്ടാവും കല്യാണത്തിൻ്റെ മുന്നേ കുക്കിങ് പഠിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ യൂട്യൂബിലെല്ലാം ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. നമുക്ക് കുറച്ച് ഇഷ്ടം കൂടി അതിനോടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തും നല്ല ടേസ്റ്റായിട്ട് വരും ചെയ്യും. പിന്നെ കുക്കിംഗ് അറിയുന്നത് എപ്പോഴും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, വായിലൂടെയാണ് മനസ്സിലേക്ക് എത്താൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് എന്നൊക്കെ പഴഞ്ചൊല്ലായിട്ട് ആരൊക്കെ പറയുന്നത് കേട്ടതാണ്. പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ കുക്കിംഗ് ഇഷ്ടമല്ലാതെ ഭയങ്കര ബോറായിട്ട് ഭാരമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ടിപ്പാണ്, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കോമഡിയോ അല്ലെങ്കിൽ മൂവിയോ അല്ലെങ്കിൽ സീരിയസോ സോങ്ങോ അങ്ങനെ എന്തച്ചെങ്കിൽ കുറവാനോ അങ്ങനെ എന്തച്ചെങ്കിൽ നമുക്ക് മൊബൈലിൽ പ്ലേ ചെയ്ത് വെക്കാം, എന്നിട്ട് നമ്മൾ ജോലി ചെയ്ത് നോക്കും. നമുക്ക് ആ ജോലി നമ്മൾ ചെയ്യുന്നത് അറിയേയില്ല. നമുക്ക് കൂട്ടത്തിൽ നല്ല ഒരു റിലാക്സായിട്ട് നമുക്ക് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും മൊബൈലിൽ പ്ലേ ചെയ്തിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ കുക്ക് ചെയ്യും. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് കിച്ചണിൽ എന്നുള്ളൊരു തോന്നൽ തോന്നില്ല നമുക്ക്. അപ്പോൾ എൻ്റെ സാമ്പാറായിട്ടുണ്ട്, ഞാൻ ഇനി ബാക്കിയുള്ള കൂട്ടാനും അതൊന്നും ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയത് കാണിച്ചുതരാം. ഇപ്പോൾ ഇക്കൊക്കെ എണീച്ചിട്ടിട്ട് ഇത് ഇക്കാക്ക് ഞാൻ ചോറ് വിളമ്പി കൊടുത്തതാണ്. അപ്പോൾ ചോറുണ്ട്, സാമ്പാറുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെ ഇത് ചേന ഫ്രൈ ആണ്. ചേന നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. പിന്നെ ഇത് മത്തങ്ങയും, എന്താ പറയുക, എനിക്കിതിനെ പേരറിയില്ല, മത്തങ്ങയും കുറച്ച് എന്താ കടലയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ചമ്മന്തിയുണ്ട്. ആ മത്തങ്ങൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ താത്ത പറഞ്ഞു തന്നതാണ്, അപ്പോൾ അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇനി പുറത്തു പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ മിഫിയും താത്തയൊക്കെ ഇപ്പോൾ വരും, അപ്പോഴേക്ക് ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മോളെന്ന പെണ്ണിന്റെ നാമങ്ങളായി കിസകൾ പോലെ അപ്പം ഞാൻ മാറ്റുമ്പോൾ തന്നെ ഇക്ക ഇസുവിനെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. സൺഡേയിൽ അവൻ്റെ എല്ലാ കാര്യവും ഇക്കയാണ് ചെയ്യാറ്, അതായത് അവനെ റെഡിയാക്കലും കുളിപ്പിക്കലും ഒക്കെ ഇക്കയാണ് ചെയ്യാറ്. ഫുഡ് മാത്രമേ ഞാൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, കാരണം ഇക്ക പറയും സൺഡേയിൽ മാത്രമേ എനിക്ക് അവനെ ഫുള്ളായിട്ട് കിട്ടുള്ളൂ, അപ്പോൾ ഇക്ക നോക്കിക്കോളാ പറയും. സൺഡേ ഞാൻ അവൻ്റെ ഒരു കാര്യം അറിയണ്ട. പിന്നെ ഫുഡ് ഇക്ക കൊടുക്കാൻ ട്രൈ ഒക്കെ ചെയ്യും, പക്ഷെ രണ്ടോ മൂന്നോ സ്പൂണൊക്കെ അവൻ കഴിക്കുള്ളൂ. പിന്നെ അവന് കഴിക്കാൻ കൂട്ടാക്കൂല, പിന്നെ ഞാൻ തന്നെ കൊടുക്കണം. ഞാനിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വായിലേക്ക് ആക്കി കൊടുക്കും ഫുഡ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും കാറ് കയറി, മിഫിയും താത്തയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു കാറിലാണ് പോകുന്നത്, അപ്പോൾ നമുക്ക് സംസാരിച്ചിട്ടൊക്കെ ജോലിയായിട്ട് പോകാനല്ല കരുതിയിട്ടാണ്. ഞങ്ങളിനി ഷാർജയിലേക്ക് പോകണം, അവിടെ മാമിയും പിന്നെ കസിനും കസിൻ്റെ വൈഫൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ഇനി നമ്മൾ കാറിൽ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുക്കുകയാണ്. ഞാനും മെഫിയും, മെഫിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുക്കാൻ. പിന്നെ ഇസുകുട്ടിയുടെ ഇത് പുതിയ ഡ്രസ്സാണ്, അവന് ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഈ ഡ്രസ്സ് ഇടുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് അവനതിൽ കാണാൻ, മഷല്ല. ഞാൻ എന്നെ കണ്ണ് വെക്കുകയാണ് എൻ്റെ കുട്ടിക്ക്, അങ്ങനെ തോന്നിപ്പോവാ എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ. എനിവേ മഷല്ല. കാറ് കയറിയപ്പോ പിന്നെ അവന് ഭയങ്കര കളിയായി താത്താന്റെയും മെഫിന്റെ ഒക്കെ കൂടെ. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞു, നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും, ആട്ടവിളക്കണഞ്ഞൊരി കളിയറങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ, ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ. കുറിച്ച് ഞങ്ങൾ നേരെ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ്. സിറ്റി സെൻറ്ററിൽ പോയിട്ട് ഞങ്ങൾ മൂവി ഉണ്ടോ നോക്കി. അപ്പോൾ മൂവി ഒന്നും നല്ലതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി വരുമ്പോൾ നല്ലത് കാണാൻ കരുതി. അപ്പോൾ ഞങ്ങൾ വെറുതെ മാളിലൂടെ ഇങ്ങനെ കറങ്ങാൻ വിചാരിച്ചു. അപ്പോഴാണ് ഈ പോസ്റ്റർ കണ്ടത്. അതിൽ ചുമാനക്കാരുണ്ട്, ഏതോ അറബിക് മൂവിയാണ് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മാളിലൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഐഫ്ലൈയിൽ ആരോ പറക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഐഫ്ലൈ പറയുന്നത് നമുക്ക് എയറിൽ, അതായത് അടിയിൽ നിന്ന് ഒരുപാട് പ്രഷർ തരും. അപ്പോൾ ഇതാ ഇതുപോലെ മേലക്കട പറന്ന് നടക്കാം. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100+ ആണ്. പറക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്യാം, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ആ റെഡ് കളറ് സ്യൂട്ട് ഇട്ട ആളാണ് ട്രെയിനർ. അയാൾ പാവാണ്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് തടിയുള്ളവരൊക്കെ മുകളിലേക്ക് പൊക്കുന്നത്. ഒരു വട്ടം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പൊങ്ങിക്കോളും തോന്നുന്നു. അപ്പോൾ ഇത് ഒരു അഡ്വഞ്ചറാണ്. ഇങ്ങനെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് നമ്മുടെ ദുബായിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡോർ ആക്ടിവിറ്റീസ് മാത്രമാണ് ചൂസ് ചെയ്യുന്നത്, കാരണം ഭയങ്കര ചൂടാണ് യുഎഇയിൽ. എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങിയാൽ കരിഞ്ഞു പോവും. എനിക്ക് ഫീൽ ചെയ്യാറ് പുറത്തിറങ്ങിയ ആരോ നമ്മളെ മുഖത്ത് വന്ന് തല്ലുന്ന ആ ഒരു ഫീലാണ്. അത്രയും പൊള്ളുന്ന പോലത്തെ ചൂടാണ് ഇവിടെ. അപ്പോൾ ഈ സമ്മറൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ വിൻ്റർ വരുമ്പോൾ ഒരുപാട് നല്ല വ്ലോഗ്സായിട്ട് ഞാൻ വരാം. എനിക്ക് ഒരുപാട് വ്ളോഗ്സ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് അടിപൊളി പ്ലേസ് ഉണ്ട് യുഎഇയിൽ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്നുണ്ട് താഴേക്കൂടെ. ഇങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ ഫാൻസി ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ. ഇത് ദുബായ് സമ്മർ സർപ്രൈസ് പറഞ്ഞിട്ട് എന്തോ ഒരു ഇതിൻ്റെ പ്രമോഷനാണ്. ആ അയാൾ നല്ല കോമഡി ആയിട്ട് ഓരോ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല സ്റ്റോണൊക്കെ വെച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പിന്നെ ഈ കുട്ടീനെ മെഫി നോക്കുന്നുണ്ട്, അവർ രണ്ടുപേരും അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും പോയിട്ട് ഈസ് ഓരോന്ന് വലിച്ചിടുന്നതുകൊണ്ട് വീണ്ടും അവനെ ഇക്ക സ്റ്റോളറിൽ തന്നെ വെച്ചു. Gonna get it right now. We only need the two of us together. We only അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് മാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്, ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. സോറി ഗായ്സ്, ഞാൻ ശരിക്കും മറന്നുപോയി വ്ളോഗിൻ്റെ കാര്യം. അത് കാരണം ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ച് തീർന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് ടേബിളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ യുഎഇയിൽ ആരെങ്കിലും എൻ്റെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആണ്. ടോയ്ലറ്റ് നല്ല ഫുഡാണ്, അതുപോലെ റീസണബിൾ പ്രൈസും ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ സജഷനൊക്കെ കോമൻ്റ് ആയി ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.